ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയിട്ടാണ്. നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്ന ചില സമയങ്ങളിൽ നല്ല ഡാർക്കായി പോകും അല്ലേ? അതുപോലെ ഡാർക്ക് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ലൈറ്റായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതാണെന്ന് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്നുണ്ടെങ്കിൽ തൂത്ത് കളയുകയും തൂത്ത് കളഞ്ഞിട്ട് പിന്നെയും ചെറുതായിട്ട് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഇനി അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിലൊരു കൺസീലർ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് ലൈറ്റാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഹാക്ക് വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് ഈ ഡാസ്ലറിൻ്റെ ഈ ഡാർക്ക് ലിപ്സ്റ്റിക്കാണ്. നേരിട്ട് ഇത് അപ്ലൈ ചെയ്യാറില്ല, ഞാൻ ബ്രഷ് വെച്ചിട്ടാട്ടോ അപ്ലൈ ചെയ്യാറ്. ഈ ലിപ്സ്റ്റിക് ഓൾറെഡി ഇച്ചിരി ഡാർക്ക് ഷെയ്ഡാട്ടോ. ഫെയർ ടു മീഡിയം സ്കിന്നുകാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഷെയ്ഡാട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് DL CO 27 ആണ്. ലിപ്സ്റ്റിക് എപ്പോഴും ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാനാണ് എനിക്കിഷ്ടം. എല്ലാവരോടും ഞാൻ പറയാറും അങ്ങനെ ചെയ്യാനാണ്. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ചില സമയം പെട്ടെന്ന് ഡാർക്കായിട്ട് കൂടുതലായിട്ട് നമ്മുടെ ചുട്ടിലേക്ക് കൂടുതൽ ലിപ്സ്റ്റിക് ആകുന്നു. അതിലും ഭേദം ഇങ്ങനെ ബ്രഷ് വെച്ച് ഇച്ചിരി എടുത്തിട്ട് ചുണ്ടിലേക്കാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തോരമാണ് വേണ്ടത് അതിനനുസരിച്ച് അപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റും. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നില്ല, ഞാൻ ഇച്ചിരി ഡാർക്കായിട്ടാണ് ഈ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തേക്കുന്നത്. ഇനി നമുക്കിവിടെ വേണ്ടത് കൺസീലറാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് LA GEL HD PRO കൺസീലറാണ്. നിങ്ങൾക്ക് ഏത് കൺസീലർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ കൺസീലർ ഡോട്ട് ഡോട്ടായിട്ട് ഒരു 3 or 4 ഡോട്ടായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യണം. എനിക്ക് കുറച്ചും കൂടെ ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ കൂടുതൽ ഡോട്ടാക്കി ഇടുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ചുണ്ടിനെ എത്തോറം ലൈറ്റാക്കണം, അതിനനുസരിച്ച് ഒരു 4 ഡോട്ടൊക്കെ ഇടുമ്പോഴത്തേനും അത് മതിയാവും. ഞാൻ കുറച്ചും കൂടെ കൂടുതൽ എനിക്ക് കുറച്ചും കൂടെ ലൈറ്റ് ഇഷ്ടമുള്ളത് കൊണ്ടാണ് കൂടുതൽ ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് ബ്രഷ് ഉപയോഗിച്ച് കൺസീലർ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഈസി ആയി തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഏതൊരു ഡാർക്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക്കും നമുക്ക് കൺസീലർ ഉപയോഗിച്ച് ഇങ്ങനെ ലൈറ്റാക്കി എടുക്കാവുന്നതാണ്. നിങ്ങൾ കണ്ടില്ലേ ഞാൻ ഇട്ട ഷെയ്ഡ് എന്തോ ഡാർക്കായിരുന്നു നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പൊ കണ്ടു എന്ത് ലൈറ്റായിരുന്നു. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ നിങ്ങളുടെ കയ്യിൽ ഒരു കൺസീലർ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് ഡാർക്ക് ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്, ഏത് ലിപ്സ്റ്റിക്ക് ഇച്ചിരി ഡാർക്കായി പോയി അത് പെട്ടെന്ന് തന്നെ നമുക്ക് ലൈറ്റാക്കി എടുക്കാൻ നമ്മുടെ കയ്യിൽ ഒരു കൺസീലറിന്റെ ആവശ്യമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.